അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും, താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോളവും ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. 105-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവകൃപയാൽ നാം വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനവും നമുക്കെല്ലാവർക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ. അതിനാധാരമായി വായിച്ച 105-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചും ഇരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചത് ഒരു നിമിഷം ഓർക്കാം. ദൈവത്തിൻ്റെ സർവശക്തിയെ അവൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം ആരാധിക്കുവാനും അവൻ്റെ നാമം ഏറ്റവും ശ്രേഷ്ഠമായ നാമമെന്ന് അറിഞ്ഞ് അവനെ പുകഴ്ത്തുവാനും നമുക്ക് കഴിയണമെന്നും, തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ വിധത്തിൽ തിരഞ്ഞെടുത്തവൻ്റെ പരമാധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ദൈവം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നുവെന്നും, ഈ തരുണത്തിൽ സർവസൃഷ്ടികളാലും ആരാധിക്കപ്പെടുന്ന ദൈവം എല്ലാ കാലത്തും ആരാധനയ്ക്ക് യോഗ്യൻ എന്നുമായിരുന്നുവല്ലോ നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ധ്യാനഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും, താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോളവും ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. ഈ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ പിതാക്കന്മാരോട് യഹോവയായ ദൈവം ചെയ്ത ഉടമ്പടിയെ വിവരിച്ചു തരുവാൻ സങ്കീർത്തനകർത്താവ് ശ്രമിക്കുകയാണ്. 2 വാക്കുകൾ ഇതരണത്തിൽ പ്രാരംഭവാക്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൻ്റെ നിയമത്തെ എന്നേക്കും, മാത്രമല്ല കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോളൂ എന്ന പ്രയോഗങ്ങളത്രേ. ആധുനിക ലോകം അതിവേഗത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് മനസ്സിലാക്കി തരുവാനത്രേ ഈ വിധത്തിലുള്ള പ്രയോഗങ്ങൾ ധ്യാനഭാഗത്ത് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുവാൻ ഒരു കാരണം. ദൈവം പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സകലത്തിലും യാതൊരു വിധത്തിലും മാറ്റം വരാതെയും വരുത്താതെയും വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച ദൈവമാണ് യഹോവ. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം വഴിയറിയാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വന്നത് വേദനാജനകമായ അനുഭവം ആയിരുന്നുവെങ്കിലും ദൈവം തൻ്റെ ജനത്തിന് നൽകിയ സംരക്ഷണവും പരിപാലനവും ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ആർക്കും ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. ആവർത്തന പുസ്തകം 4:32-40 നാം ശ്രദ്ധയോടെ വായിച്ചാൽ തങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തിയ ദൈവത്തെക്കുറിച്ചും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും മോശ ജനത്തോട് ശക്തമായി ഓർമ്മിപ്പിക്കുന്ന വാക്കുകളായിട്ടത്രേ പ്രസ്തുത ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയുണ്ടായ കാലം മുതൽ യഹോവയുടെ പ്രവൃത്തികൾ പോലെ മറ്റൊരു പ്രവൃത്തിയും ആരും ചെയ്തിട്ടില്ല എന്നും, യഹോവ മാത്രമാണ് സർവശക്തനായ ദൈവമെന്നും മോശ ജനത്തെ ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സംശയങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 26-32 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ തേജോമയനായ ദൈവം കൽദേയരുടെ പട്ടണമായ ഊരിൽ അബ്രഹാം പാർത്തിരിക്കുമ്പോൾ അവന് പ്രത്യക്ഷനായതിൻ്റെ വെളിച്ചത്തിലാണ് കുടുംബസമേതം അവിടെ നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ വന്ന് പാർത്തത്. വിഗ്രഹാരാധികളുടെ നടുവിൽ പാർത്തിരുന്ന അബ്രഹാമിന് സർവശക്തനായ ദൈവത്തിൻ്റെ ദർശനം ലഭിച്ചതുകൊണ്ടത്രേ അവിടെ നിന്നും പുറപ്പെടുവാനും ഹാരാനിൽ വന്ന് പാർക്കുവാനും ഇത്തരുണത്തിൽ ഇടയായത്. വലിയവനായ ദൈവത്തിങ്കിലേക്ക് അബ്രഹാം വിശ്വാസം അർപ്പിച്ചതിലൂടെ
അവൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും ബലപ്പെടുവാൻ അത് കാരണമായി തീരുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്കുകൾ നാം ശ്രദ്ധിച്ചാൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിരിക്കുന്ന ചരിത്രം ആരംഭിക്കുക മാത്രമല്ല, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാനുള്ള ഒരു ആഹ്വാനം കൂടി നൽകുകയാണ്. അബ്രഹാമിൻ്റെ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും അനുസരണവും നിമിത്തം കനാൻ നാട്ടിൽ എത്തിച്ചേർന്ന് അബ്രഹാമിന് ആ ദേശം നൽകുമെന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. ധ്യാനഭാഗമായ 105-ാം സങ്കീർത്തനം 11-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ, നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുളി ചെയ്തു എന്ന് സങ്കീർത്തനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരുണത്തിലാകുന്നു എന്ന് ശ്രദ്ധിച്ചാൽ കാണാവുന്നതേയുള്ളൂ. അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ 7:1-46 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, മേശമേലെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട സ്തെഫാനോസ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ ധ്യാനഭാഗത്ത് വിവരിച്ചിരിക്കുന്ന ചരിത്രം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതരണത്തിൽ അബ്രഹാമിനോട് ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തം തലമുറകളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കൂടിയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ അബ്രഹാമിൻ്റെ കാലത്ത് കഠിന ക്ഷാമം ദേശത്ത് ഉണ്ടായപ്പോൾ മിസ്രയീമിലേക്ക് യാത്ര ചെയ്തതിനെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ കാലത്തുണ്ടായ ക്ഷാമത്തിൽ ഫിലിസ്തീയ ദേശത്തിലേക്കും യാത്ര ചെയ്യുന്നതിൻ്റെ വിവരണങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ധ്യാനഭാഗമായ 105-ാം സങ്കീർത്തനം 16 വാക്യങ്ങളും നാം ശ്രദ്ധിച്ചാൽ സങ്കീർത്തനകർത്താവും ഈ സംഭവങ്ങളെ വിശദീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തുടർന്നുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 430 മിസ്രയീമിലെ കഠിനമായ അടിമത്വവും മോശമുഖാന്തരം ലഭിച്ച വിമോചനവും ചരിത്രത്തിൽ ഇന്നും മായാതെയും മറയാതെയും നിലകൊള്ളുന്ന സത്യമാണ്. വിടുതൽ ലഭിച്ച ദൈവജനം ചെങ്കടൽക്കരയിൽ എത്തുന്ന വേളയിൽ തങ്ങളെ പിന്തുടർന്ന ഫറവോന്റെ സൈന്യത്തെ ചെങ്കടലിൽ താഴ്ത്തി ഇസ്രായേലിനെ രക്ഷ ചെയ്തത് ഒരിക്കലും ആർക്കും വിസ്മരിക്കാവുന്ന ഒന്നല്ല. സ്വന്തം ബലത്തിൽ ആശ്രയിക്കാതെ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകുമ്പോഴത്രയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് ലഭിച്ചവയെല്ലാം ദൈവം തന്ന ദാനമെന്നും ദൈവഹിതത്തിനും താല്പര്യത്തിനും അനുസൃതമായി അവ നിവർത്തിക്കപ്പെടണമെന്നും അത്തരത്തിലുള്ള തീരുമാനങ്ങളും സമർപ്പണവും ഏറെ പ്രാധാന്യം ഉള്ളവയെന്നും നമ്മെ ഈ ഭാഗത്തോടെ സങ്കീർത്തനകർത്താവ് ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നാം വായിച്ച 105-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം വീണ്ടും നാം ശ്രദ്ധിച്ചാൽ, അവൻ തൻ്റെ നിയമത്തെ താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു എന്നാണല്ലോ നാം വായിക്കുവാൻ ഇടയായത്. 1000 തലമുറയോളം ഓർക്കുന്നു. ഓർമ്മശക്തി ദൈവം മനുഷ്യർക്ക് ദാനം ചെയ്തിട്ടുള്ള ഒരു അമൂല്യ സിദ്ധിയാണ്. ജീവിത വിജയത്തിന് ദൈവം നടത്തിയ വഴികളെ അതരണത്തിൽ ഓർക്കുന്നത് ഏറെ സഹായകരവുമാണ്. അത് ജീവിതത്തെ ധന്യമാക്കും എന്നതിൽ ഒട്ടും തന്നെ സംശയമില്ല. ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ നാം കടന്നു പോകുന്നവരാകാം. എന്നാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാരപ്പെടരുത്. അത് സ്വാഭാവികമെങ്കിലും പരിപാലിക്കാൻ കഴിവുള്ളതും പിതാക്കന്മാരെ വഴി നടത്തിയതുമായ ഒരു ദൈവം ദൂരത്തല്ല എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ദൈവം എല്ലാ കാലത്തും വിശ്വസ്തനായ ദൈവം തന്നെയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവ ആലോചനയ്ക്ക് നാം കീഴ്പ്പെടുകയും തിരുത്തലുകളോടുകൂടെ നാം മുന്നേറുകയും ശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. അത് ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് തന്നെയാണല്ലോ. കർത്താവ് പ്രിയരെ, പിതാക്കന്മാരെ വഴി നടത്തിയ ഈ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം, അനുഗ്രഹീതരായിത്തീരാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ആ വിധത്തിൽ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവെ, വീണ്ടും ഒരു ദിവസം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്ന ഈ ദിവസം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുകയും ഏറ്റവും അനുഗ്രഹീതരായി
കർത്താവെ, നിന്നോട് ചേർന്ന് യാത്ര തുടരുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. പിതാക്കന്മാർ ആശ്രയിച്ച സർവശക്തനായ ദൈവം, തലമുറ തലമുറയായി ഞങ്ങളുടെയും ദൈവമെന്ന് തിരിച്ചറിയുകയും ആ തരുണത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ സർവശക്തിയിലും ദീർഘമായ ക്ഷമയിലും കരുണയിലും ശരണപ്പെട്ട് ഞങ്ങളുടെ ജീവിതയാത്ര എല്ലാ അനുഭവങ്ങളിലും തുടർന്ന് അനുഗ്രഹീതരായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. കുറവുകളും ബലഹീനതകളും എല്ലാം പൊറുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയതയെ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.